ഒരു ചായ. ഇവിടെ ഒരു ചായ. ചോറ്. ഇതിപ്പോ എത്രാന്ന് പ്രാവശ്യമായിട്ടാ അരി ഇനി വേറെ എളുപ്പം തുടങ്ങുമല്ലോ. 10 rupees എന്തിനും 10 rupees ചോറിന് തുടങ്ങും. അറിഞ്ഞ കാര്യങ്ങള് ചങ്ങാതി പെട്ടല്ലേ. മനസ്സിന്റെ ഏകാഗ്രത എപ്പോ പോയോ ആ നിമിഷം തുടങ്ങും പതനം. ഏത് കള്ളന്റെയും വിധി അതാ. അതൊന്നും ശരിയാവില്ലടാ. ഈ നട്ടപ്പുറ വെയിലത്ത് നാട് മുഴുവൻ തെണ്ടി നടന്ന് കാശും പിരിച്ചുകൊണ്ട് ചെല്ലുമ്പോ മരുമോന്റെ വക തിരിച്ചും മറിച്ചും ഒരു എണ്ണി നോക്കലും അർത്ഥം വെച്ചൊരു മൂളലും. മുദ്രവീണ ഏത് കള്ളന്റെയും ജന്മം അങ്ങനെയാ. ഒന്നോർക്കുമ്പോ ഇതിനേക്കാൾ ഭേദം പഠിച്ച തൊഴിലാ. നല്ല ചോറുണ്ട്, അണ്ണൊക്കെ പൊള്ളണ്ടാ. ഇനിയില്ലട്ടാ. ആകെ ഈ രണ്ട് വറ്റ കഴിക്കാം, അതവളെ ചോന് പിടിക്കില്ല. ആട്ടുന്നുപ്പ് കേട്ട് എന്നെ പട്ടി നിൽക്കും. ഞാനിന്ന് ഇറങ്ങി പോകും. ഇരിക്കും, ഞാനിതൊന്ന് അവസാനിപ്പിക്കാം. നിന്നെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ നിന്റെ കണ്ണിലൊരു തീയുണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. പണം നേടാനുള്ള ആർത്തി നിനക്കത് ആപത്തെ വരുത്തു. അറിഞ്ഞതെല്ലാം ഇനി അറിയാനുള്ളതിനേക്കാൾ എത്രയോ ചെറുതാണെന്ന് നിനക്ക് മനസ്സിലാവും. നീ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ മോനെ, ഒരു കൈ നോക്കണോ? നാഥനേ വേദനെ, കാലനെ കൈന്തവനെ, വേല പരിയേറും സേവനെ. അതിശയിക്കണ്ട, പല നാൾ കണ്ടു കണ്ടിരളും വെളിച്ചമായി വരും. ഒരുതരം മാർദ്ദാര കാഴ്ച. ആ കാഴ്ച കിട്ടിയ പിന്നെ ഒന്നും പേടിക്കണ്ട. വീടുകൾക്കുള്ളിൽ നിലവറയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധികൾ പോലും കള്ളന് കണ്ണിന് കാണാൻ പറ്റും. പക്ഷെ നല്ല സാധന വേണം. ഈ വീടിനകത്ത് ഒളിച്ചു വച്ചിരിക്കുന്ന നിധി പോലെ. അതെ, സത്യം. എന്നാലും ചെമ്പ് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ആണ് ജോലി? പോലീസിലാണോ സാർ? പോലീസിലാ? DYSP സ്പെഷ്യൽ ബ്രാഞ്ച്. നീ മിടുക്കനാടാ. നിനക്ക് ഈ ഫീൽഡ് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. കൊത്തുമ്പോ മുറത്തിക്കേറി തന്നെ കൊത്തണം. പാതിരാത്രി കഴിഞ്ഞ് വടക്കു പടിഞ്ഞറ ആകാശ ചെരുവില് നേരത്തെ ചുവപ്പ് രാശിയുള്ള ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ പണിക്കിറങ്ങാൻ പാടുള്ളൂ. 2 മണിക്കൂറോളം നേരം ആ നക്ഷത്രം ആകാശത്തുണ്ടാവും. നക്ഷത്രം മാനത്തിൽ നിന്നും മായും മുമ്പ് കളവ് അവസാനിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ മാന പോകുന്ന കള്ളന്റെ ആയിരിക്കും. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. നീ പോയി വാ, ഞാനിവിടെ തന്നെ ഉണ്ടാവും.